നമുക്ക് വഴക്ക് പറയുകയാണെങ്കിൽ തന്നെ അത് കേൾക്കാൻ ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു. കാരണം അങ്ങനെ സംഭവിക്കാം, ചിലപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, നമുക്ക് തുറന്നങ്ങ് പറയുന്നു ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും പറയാം, സാറിന്റെ കാല് തൊട്ട് നമസ്കരിക്കുന്നതിന്റെ ഈക്വൽ ആയിട്ടുള്ള സല്യൂട്ട് ഞാൻ കൊടുത്തു. എനിക്ക് ഭയങ്കര ബഹുമാനം മറ്റ് മേഖലകളുള്ളവര്. അതുകൊണ്ട് തൽക്കാലം അറിയാവുന്ന പണി അഭിനയം മാത്രം ചെയ്യാറുണ്ട്. എനിക്ക് ഇന്നൊരു പരീക്ഷണം ചെയ്താൽ കൊള്ളാം, അല്ലെങ്കിൽ ഇങ്ങനെ ആവണം, അങ്ങനത്തെ ആഗ്രഹങ്ങളുണ്ടോ? ഞാൻ അങ്ങനെയൊന്നും ഇപ്പൊ ഞാൻ ആഗ്രഹങ്ങൾ വെച്ചിട്ടില്ല. ചെയ്യുന്നത് നന്നായിട്ട് ചെയ്യാന്നുള്ളതാണ്, പക്ഷെ ഓരോന്നും ഡിഫറെന്റ് ആയിട്ട് ചെയ്താൽ കൊള്ളാന്നുള്ള ഏതൊരു നടനെ പോലുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. ഞാനിങ്ങനെ അങ്കിതിനെ പറ്റി ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് വളരെ അറിയാവുന്ന ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയണത്. എൻ്റെ കസിനാണ് ഉണ്ണി എന്ന പറ. അപ്പം ഞാൻ അപ്പം എനിക്കിങ്ങനെ അങ്കിതിൻ്റെ നമ്പർ ഷെയർ ചെയ്ത സമയത്ത് ഉണ്ണി എന്നും പറഞ്ഞിട്ടാണ് നമ്പറും ഷെയർ ചെയ്തത്. ശരിക്കും ഈ ഉണ്ണി എന്ന് പറയുന്ന പേരും അങ്കിത് എന്ന് പറയുന്ന പേരും തമ്മിൽ ഭയങ്കര കൺഫ്യൂഷനാണ്. ശരിക്കും ഏതാണ് പേര്? എൻ്റെ ശരിക്കുള്ള ഒഫീഷ്യൽ പേര് ഉണ്ണികൃഷ്ണൻ മാധവൻ. എക്സ്ക്ലൂസീവ് ഉണ്ണികൃഷ്ണൻ മാധവൻ എന്നാണ് ശരിക്കുള്ള പേര്. അത് പിന്നെ ന്യൂമറോളജി ആസ്ട്രോളജി ഒക്കെ നോക്കിയിട്ട് മാറ്റിയതാണ് അങ്കിത് മാധവൻ. ഇനിയിപ്പോ പേര് മാറ്റാഞ്ഞിട്ട് തലവരെ നന്നാവാണ്ടിരിക്കണ്ട. അതെ, അതും കൂടി അങ്ങോട്ട് ചെയ്തു ചെയ്തു. അതിനുശേഷമാണ് നമ്മൾക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് വിശ്വസിക്കാം. അതെ, എപ്പോഴാ പേര് മാറ്റിയത്? ശരിക്കും പേര് മാറ്റിയിട്ട് ഐ തിങ്ക് 4-5 വർഷമായി തോന്നുന്നു. നാലഞ്ച് വർഷം മുമ്പാണ് മാറ്റിയത്. അതിനുശേഷമാണ് ഇങ്ങനെ വെച്ചടി വെച്ചടി നമ്മൾ തേടി വരുന്നത്. എന്താണ് ഇനി പുതിയ പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ആയോ? വർത്തമാനം നടക്കുന്നുണ്ട്, ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഒരു വരാനിരിക്കുന്ന ഒരു നാഷണൽ ലെവൽ വെബ് സീരീസ് ഉണ്ട്, അത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ്. ഡയറക്ടർ റിച്ചി മേത്ത ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ഒരു വെബ് സീരീസാണ്. അതൊരു ഒ ടി ടിയിൽ വരും. ഇതിനൊപ്പം തന്നെ ഒരുപാട് ആഡ്സ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോ അതൊക്കെ എങ്ങനെയാണ്, അതിലേക്ക് ഈ ഒരു ഭ്രാന്ത് മൂലം എത്തിപ്പെട്ടതാണോ അത്? കാര്യം ബോംബെയിലെ ആഡ് ഇൻഡസ്ട്രി വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അവിടുത്തെ കാസ്റ്റിംഗ് എല്ലാം പ്രോപ്പർ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് അങ്ങനെ. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് വഴി തുറന്ന് കിട്ടിയപ്പം സത്യം പറഞ്ഞാൽ അന്ന് വേറൊന്നും അറിഞ്ഞുകൂടാ, വേറെ ഏത് വാതിൽ മുട്ടണ സിനിമയിലേക്കുള്ളൊന്നും അറിയില്ല. ആകെ അറിയാവുന്ന ഇതാണ്, അങ്ങനെ അങ്ങ് കയറിയതാ. അങ്ങനെ കയറി 1, 2, 3 അങ്ങനെ കുറേ ആഡ്സ് കിട്ടിയതാണ്. അല്ലാണ്ട് അത് തന്നെ വേണമെന്ന് പറഞ്ഞ് പോയതൊന്നുമല്ല. പിന്നെ എനിക്ക് തോന്നുന്നു അങ്കിതിന്റെ ഫേസ് ഇവിടത്തെ എവിടേക്കോ ചാനലുകളിലൊക്കെ കണ്ടുപോലെ ഒരു ചെറിയൊരു തോന്നൽ. യഥാർത്ഥത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആ മഴവിൽ മനോരമയുടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള റിയാലിറ്റി ഷോ ഉണ്ടല്ലോ, ഡി ഫോർ ഡാൻസ്, അതിന്റെ ജൂനിയർ വേഴ്സസ് സീനിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള, അതിലെ ആദ്യത്തെ 10 എപ്പിസോഡ് ഞാൻ കോ-ആങ്കർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് അതെന്ന് കണ്ടതായിരിക്കാം. അപ്പൊ എല്ലാ മേഖലയിലും കൈവച്ചിട്ടുണ്ട്. അതെ അതെ. ഓക്കെ, ഇപ്പൊ ഈ സിനിമ ഇപ്പം നമ്മളിങ്ങനെ അഭിനയിച്ചു, നമ്മളിപ്പോ അത്യാവശ്യം ആളുകളൊക്കെ നമ്മളെ തിരിച്ചറിയാൻ തുടങ്ങി, ഇനിയിപ്പോ സിനിമയുടെ മറ്റ് മേഖലകളിലേക്കൊക്കെ കൈവെക്കാനുള്ള സാധ്യതകളുണ്ടോ? അതിനുള്ള കഴിവ് എനിക്കുണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ബഹുമാനം മറ്റ് മേഖലകളുള്ളവര്. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം അറിയാവുന്ന പണി അഭിനയം മാത്രം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. വേറൊന്നും ചെയ്യാനുള്ള അറിയില്ല, ഞാൻ ശ്രമിച്ചിട്ടില്ല. ഡബിങ് ചെയ്യാറുണ്ട്, അഭിനയമാണ്, ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറയാണ് ഉദ്ദേശം. അതുകൊണ്ടാണ് ഇതൊക്കെ. ഇപ്പം എനിക്കിപ്പോൾ കണ്ണൂർ സ്ക്വാഡിൻ്റെ ക്രിയേറ്റേഴ്സിനെ അടുത്തറിയാം, അവരുമായിട്ട് ഇടപഴകി ഇടപഴകി. അപ്പം ഇപ്പം ഡിറക്ഷനിൽ റോബി ചേട്ടൻ, എഴുത്തിൽ റോണി ചേട്ടനും ഷാഫിയും, പിന്നെ ക്യാമറയിൽ റാഹിലും, ആർട്ട് ഡിറക്ഷനിൽ ഷായി ചേട്ടനും, അങ്ങനെ ഓരോരുത്തർ, എഡിറ്റിൽ പ്രവീണേട്ടൻ, അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ക്രാഫ്റ്റ് കൈകാര്യം ചെയ്യുന്ന രീതി, അവർ ക്രിയേറ്റ് ചെയ്യുന്ന രീതി ഭയങ്കര ഫാസിനേറ്റിംഗ് ആണ്. അവരൊക്കെ ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ പടത്തിൻ്റെ വിജയം എന്ന് പറയുന്ന കിട്ടുകാജി ടാലൻറ്റഡ് ആൾക്കാരുടെ ഒരു ഒരു കറക്റ്റ് ബ്ലെൻഡാണ്. അങ്ങനെ വന്ന ഒരു ഔട്ട്പുട്ടാണ് ഭൂം എന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറിയത്. അതാണ് സംഭവിച്ചത്. ആ പെർഫെക്റ്റ് ബ്ലെൻഡ് ഉണ്ടല്ലോ, അവര് പരസ്പര റെസ്പെക്റ്റോട് കൂടി വർക്ക് ചെയ്യുമ്പോൾ സുഷിന്റെ മ്യൂസിക്, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒന്നാണ് അത്. എന്റെ ഭയങ്കര ഫാനായിരുന്നു. സോ അപ്പോ എല്ലാം കൂടെ അങ്ങ് ചേർന്നപ്പോ ഉണ്ടല്ലോ, അതൊരു കറക്റ്റ് ട്രീറ്റ് ആയി ആൾക്കാർക്ക്. ശരിക്കും മമ്മൂക്കയും ന്യൂജൻ പിള്ളേരും അല്ലേ? അതെ അതെ, സത്യം. അവർക്കൊപ്പം മമ്മൂക്കയും, അതാണ്
മമ്മൂക്ക ഞാൻ പറഞ്ഞില്ലേ സിനിമ അല്ലെങ്കിലും നമ്മുടെ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കൂടെയാണ് മമ്മൂക്ക. മമ്മൂക്ക മാറിയിരിക്കുന്നില്ല. ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ എങ്ങനെ ഉണ്ടായിരുന്നു മമ്മൂക്ക? അല്ലെങ്കിലേ ഭയങ്കര ഒബ്സർവേഷനാ. അതിന്റെ കൂടെ ഒരു പ്രൊഡ്യൂസറുടെ പെർസ്പെക്ടീവിലും കൂടെ പുള്ളി കാണാൻ തുടങ്ങുമെന്ന് ആലോചിച്ച് നോക്കൂ. പുള്ളിക്ക് കറക്റ്റായിട്ട് പുള്ളി ടൈം വരെ കീപ്പ് ചെയ്യും. ഓക്കെ, ഒരു ദിവസം തീർക്കേണ്ട സീനുകൾ അത് പുള്ളിക്ക് അറിയാം. കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയാമല്ലോ പുള്ളി. എല്ലാ കാര്യവും പുള്ളി ഒബ്സർവ് ചെയ്യും. എവറിഥിങ്, ആരെന്ത് ചെയ്യുന്നു സെറ്റിൽ പുള്ളിക്ക് അറിയാം. ആ ആരെന്ത് ചെയ്യുന്നു, ചെയ്യാണ്ടിരിക്കുന്നു ഒക്കെ അറിയാം. പഴക്കൊക്കെ കേട്ടിട്ടുണ്ടോ മമ്മൂക്കയുടെ കയ്യിൽ നിന്ന്? ഇല്ല, ദൈവാധീനം കൊണ്ട് എനിക്ക് വഴക്കൊന്നും. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടവും ബഹുമാനവും ഒക്കെ ആണെങ്കിൽ കൂടെ മമ്മൂക്ക എന്ന് പറയുമ്പോ ചെറിയൊരു ഭയം കൂടെ ഉണ്ടാവും. സത്യം പറഞ്ഞാ മമ്മൂക്ക വഴക്ക് പറയുകയാണെങ്കിൽ തന്നെ അത് കേൾക്കാൻ ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു. കാരണം അങ്ങനെ സംഭവിക്കാം, ചിലപ്പോ മമ്മൂക്കയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല മമ്മൂക്ക തുറന്നങ്ങ് പറയുന്നു ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ റെഡി ആയിരുന്നു. അങ്ങനെ അങ്ങനെ വല്ല മമ്മൂക്ക പറയുകയാണെങ്കിൽ ദാറ്റ്സ് ഓക്കെ, ഞാൻ കേട്ടോളാം എന്നുള്ള രീതിയില്. ഞാൻ അങ്ങനെ വല്ല മമ്മൂക്ക വഴക്കുന്ന അതും ഒരു ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുള്ളൂ. ശരി, നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് പുള്ളി വഴക്ക് പറയാനുള്ള. ഇപ്പം ഇതിന് ശേഷം ഇപ്പം മമ്മൂക്ക പിന്നെ ഈ റിലീസിംഗ് സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല. മമ്മൂക്ക നാട്ടിലെത്തിയതിന് ശേഷം നിങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് മീറ്റ് ചെയ്ത കുറച്ച് ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായിരുന്നു. എങ്ങനെയായിരുന്നു, ഇത്രമാത്രം സന്തോഷം ഉണ്ടായിരുന്നു? എന്താ മമ്മൂക്ക ശരിക്കും പറഞ്ഞത് ആ സമയത്ത്? നമുക്ക് ഭയങ്കര വിസിബിളി ഹാപ്പി ആയിരുന്നു, ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പുള്ളിയോടെ ഫാമിലി ഉണ്ടായിരുന്നു അവിടെ, ഞങ്ങൾ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു. വൈകുന്നേരത്തെ ചായ സൽക്കാരായിരുന്നു, നല്ല നല്ല ഭക്ഷണം ഉണ്ടായിരുന്നു, അതെല്ലാം കഴിച്ചു. ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഒരു വർത്തമാനം തമാശയൊക്കെ പറഞ്ഞു. സിനിമയുടെ റെസ്പോൺസിനെ പറ്റിയിട്ട് ആൾക്കാരെ ചർച്ച, ഞങ്ങളെല്ലാം ഓരോരുത്തർ സംസാരിച്ചു. അങ്ങനെയൊക്കെ സന്തോഷമായിട്ട് പിരിഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന മമ്മൂക്ക ആരാധകർക്കാണെങ്കിലും ചിലപ്പോൾ ആ സിനിമ സെറ്റിലുള്ള പലർക്കും ഒക്കെ ചെറിയൊരു ഈഗോ അടിക്കാൻ സാധ്യത ഉണ്ട് അങ്കിതിനോട്. കാരണം അവിടെ അങ്കിതിന് കിട്ടിയ ഒരു ഹഗ് ഉണ്ട്, അത് എല്ലാവർക്കും ഭയങ്കര കുശുമുണ്ടാക്കുന്ന ഒരു ഹഗ്. അപ്പൊ എന്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ? അത് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അത് സ്ക്രിപ്റ്റിൽ ഇല്ലാത്തൊരു കാര്യമാണ്, അത് മമ്മൂക്ക കയ്യിൽ നിന്ന് എടുത്തിട്ട് ചെയ്തതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണോ? എന്താ ആ സമയത്തുള്ള ഫീൽ എന്തായിരുന്നു? മമ്മൂക്കനെ സല്യൂട്ട് ചെയ്യണം. സല്യൂട്ട് ചെയ്യുമ്പോൾ മമ്മൂക്ക യോഗേഷിന് കൈ കൊടുത്തിട്ട് താങ്ക്സ് പറഞ്ഞിട്ട് തന്റെ സ്ക്വാഡുമായിട്ട് മടങ്ങുന്നുള്ള അങ്ങനെ ഒരു ഏകദേശം അതുപോലെയാണ് സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് അതായിരുന്നു, നമ്മൾ പ്രിപ്പയർഡ് ആണല്ലോ. അപ്പം നിൽക്കുവാണ്. അപ്പം സല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഷീലേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ശരിക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ, ഞങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പോലീസിലെ കാര്യങ്ങൾ പറയാനും. പുള്ളി ഡയറക്ടേഴ്സ് ടീമിലുള്ള ആളായിരുന്നു. അപ്പോൾ പുള്ളി സല്യൂട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പുള്ളിയെ പഠിപ്പിച്ചിരുന്നു എനിക്ക്. അപ്പോൾ പുള്ളി പഠിപ്പിച്ചു തന്ന കറക്റ്റ് സല്യൂട്ടും, അപ്പം അതിൽ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് അങ്കിത് മാധവ് മമ്മൂക്കയ്ക്ക് കൊടുത്ത സല്യൂട്ട് ആണെന്നുള്ളത്. കംപ്ലീറ്റ് എന്താ പറയാ, ഞാൻ മുഴുവനായിട്ട് അങ്ങ് ഇത്രയും പറയാം, സാറിന്റെ കാല് തൊട്ട് നമസ്കരിക്കുന്നതിന്റെ ഈക്വൽ ആയിട്ടുള്ള സല്യൂട്ട് അങ്ങ് കൊടുത്തു. അപ്പൊ അതങ്ങ് ഞാൻ ചെയ്തു, ചെയ്യുന്നു സാറ് വന്നു. ഞാൻ ഷെയ്ക്കറിന് വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുമ്പോൾ പുള്ളി ഒന്നും കിട്ടിപ്പിടിച്ചു. അപ്പം ആദ്യം ഞെട്ടലായിരുന്നു, എന്ത് ചെയ്യണമെന്നറിയില്ല. ഒന്ന് ഞാൻ ഒരു പകുതി ഹക്ക് ചെയ്തു, അത് ഒരു ടേക്കും കൂടെ പോയി. അപ്പൊ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റി, ഭയങ്കര സന്തോഷം. ശരിക്കും പറഞ്ഞാ ഇത് കഴിയും, ഇത് കഴിഞ്ഞിട്ട് അവിടെ നമ്മളെ കൂട്ടത്തിലുള്ള സുഹൃത്തുക്കൾ രണ്ടു ദൂരം എന്നെ ഹഗ് ചെയ്തു. നമുക്ക് ഹഗ് ചെയ്തല്ലേ, കുറച്ച് ഹഗ് ഞങ്ങൾക്ക് കിട്ടട്ടെന്ന് പറഞ്ഞു. ഇപ്പൊ അത് കഴിഞ്ഞു കഴിയുമ്പോ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, കാരണം ഇതൊക്കെ കഴിഞ്ഞു വരുന്നു. ഈ സംഭവം നമ്മള് ഇവിടുന്ന് സ്ക്രീനിൽ ഇതെല്ലാം കഴിഞ്ഞ് ഫൈനൽ ഔട്ട്പുട്ട് കണ്ടിങ്ങനെ പ്രേക്ഷകർക്കൊപ്പം കാണുമ്പോ എന്തായിരുന്നു ശരിക്കും അങ്കിതിന്റെ ഒരു ഫീല്? ഞാൻ ഫസ്റ്റ് ഞാൻ കണ്ടപ്പം ഞാൻ കണ്ടില്ല, ഞാൻ മര്യാദക്ക് ഇമോഷണലായി ആകെ കണ്ണീര് വന്ന രണ്ട് സിനിമ. രണ്ടാമത് ഞാൻ സിനിമയ്ക്ക് പോയി, രണ്ടാമത് കണ്ടപ്പോഴാണ് നല്ല വെടിപ്പായിട്ട് ഞാനെല്ലാം കണ്ടത്. അതെ അതെ അതെ. എന്താണ് അച്ഛനും അമ്മയും കണ്ടിട്ട് പറഞ്ഞത്? അച്ഛനും അമ്മയും കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി, അവർക്ക് ഭയങ്കര ഹാപ്പിയായി. ആരോ കണ്ട ഉടനെ എന്നെ വിളിച്ചിരുന്നു, അവർ തിരുവനന്തപുരം ന്യൂ തിയേറ്ററിൽ പോയിട്ടാ കണ്ടത്. അവര് കണ്ടിട്ട് ഭയങ്കര ഹാപ്പിയായി, എടാ ഇത് നിനക്ക് നല്ലൊരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷമാണ്. അവർക്ക് ഭയങ്കര അവർ കാണുന്ന ആളല്ലോ നമ്മുടെ സ്ട്രഗിൾ കാണുന്ന ആയതുകൊണ്ട്.
അപ്പൊ അങ്ങനെ ഭയങ്കര സന്തോഷമായി, അവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു അല്ലെ. ഇപ്പൊ ഇതിന് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ സിനിമകളൊക്കെ തെരഞ്ഞെടുക്കുമ്പോ എന്തൊക്കെ കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു പ്ലാൻ ഒക്കെ ഉണ്ടോ? അയ്യോ, അങ്ങനെ ഇങ്ങോട്ട് വരുന്ന കഥാപാത്രങ്ങൾ നന്നായിട്ട് ഡെലിവർ ചെയ്യുക എന്നതിനപ്പുറം ഞാൻ വേറെ ഒന്നും ഇപ്പൊ ചിന്തിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ക്ലീഷ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്, ഏത് ടൈപ്പ് കഥാപാത്രം ചെയ്യാനാണ് ഇഷ്ടം, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ മനസ്സിൽ, അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ, എനിക്ക് ഇന്നൊരു വേഷം ചെയ്താൽ കൊള്ളാം അല്ലെങ്കിൽ ഇങ്ങനെ ആവണം, അങ്ങനത്തെ ഒക്കെ ആഗ്രഹങ്ങളുണ്ടോ? ഞാൻ അങ്ങനെയൊന്നും ഇപ്പം ഞാൻ ആഗ്രഹങ്ങൾ വെച്ചിട്ടില്ല. ചെയ്യുന്നത് നന്നായിട്ട് ചെയ്യാന്നുള്ളതാണ്, പക്ഷെ ഓരോന്നും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്താൽ കൊള്ളാന്നുള്ള ഏതൊരു നടനെയും പോലുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ഇപ്പം ഈ ഒരു സ്റ്റേജിൽ ഇപ്പോൾ അങ്ങനെ ഒന്നും ഞാൻ ആലോചിക്കുന്നില്ല. അങ്ങനെ ആലോചിക്കുന്ന ലെവലും ഞാൻ ആയിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ, നമ്മളിപ്പോൾ പറയും മലയാളികൾ ഒരാളെ അംഗീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടുള്ള കാര്യമാണ്. കാരണം അവര് അയാളുടെ എത്ര അയാളുടെ നെഗറ്റീവ് എടുക്കാൻ പറ്റുമോ അത്രയും നോക്കിയിട്ടായിരിക്കും ഒരാളെ നമ്മൾ അംഗീകരിക്കുക. അത്രയും പോസിറ്റീവ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുക. അപ്പോൾ അങ്കിതിനിപ്പോൾ മലയാളികൾ സ്വീകരിച്ചിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. ഞാൻ കമൻസൊക്കെ വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. ഭയങ്കര പോസിറ്റീവായിട്ടാണ് ആൾക്കാർ എഴുതുന്നത്. അപ്പം അവരുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ട് ഫ്യൂച്ചറിൽ അതുപോലെ ഡെലിവർ ചെയ്യാൻ പറ്റണേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. എങ്ങനെയാണ് അപ്പോൾ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫാൻസ് ഒക്കെ കൂടിയോ? അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, കൂടിയിട്ടുണ്ട്. വരുന്ന മെസ്സേജുകളുടെ നമ്പേഴ്സ് എല്ലാം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പം ഇന്നിപ്പോ വൈകുന്നേരം നോക്കുമ്പോ മറുപടി കൊടുക്കാൻ കൊടുക്കാറുണ്ടോ? ഞാൻ ഇന്നലെ രാത്രി വരെയുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇന്ന് വെച്ച് തിരക്കായിരുന്നു, വൈകുന്നേരം നോക്കുമ്പോ കൊറേ വന്നിട്ടുണ്ട്. വീട്ടിൽ പോയിരുന്നിട്ട് കൊടുക്കണോ? ഇപ്പൊ ഈ കണ്ണൂർ സ്കോഡ് വന്നു കഴിഞ്ഞതിന് ശേഷം പ്രേക്ഷകരൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ കൂടെ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യം, ഇതിനൊരു പാർട്ട് ടു ഉണ്ടാവും, അപ്പം പാർട്ട് ടു ഉണ്ടാവും എന്നുള്ള ഒരു ചെറിയ ഇതൊക്കെ പറഞ്ഞു വെച്ചിട്ടൊക്കെയാണ് അണിയറ പ്രവർത്തകരൊക്കെ പോയിട്ടുള്ളത്. എന്താണ് പ്രതീക്ഷ, അടുത്തതിൽ ഉണ്ടാവും തോന്നുന്നുണ്ടോ? വരണം എന്നാണ് എനിക്ക് ആഗ്രഹം. പാർട്ട് ടു ഉണ്ടാവണം എന്നാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ആഗ്രഹം. അപ്പോൾ ഞാൻ ഇന്നലെ ഞങ്ങള് എല്ലാവരും ഒരു ചെറിയൊരു ഗെറ്റ് ടുഗെതർ ഉണ്ടായിരുന്നു, ഡയറക്ടേഴ്സ് ടീമും ഞങ്ങൾ ആക്ടേഴ്സും എല്ലാവരും കൂടെ ചേർന്ന്. അപ്പോൾ ഈ ഒരു വർത്തമാനം ഉണ്ടായി. അപ്പോൾ അങ്ങനെ റോണി ചേട്ടൻ റോബിയൊക്കെ ഇങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു, വരുമ്പൊന്നും പറഞ്ഞൊന്നുമില്ല. ഇനിയും ഒരു യാത്ര അല്ലേ അങ്ങോട്ടേക്ക്? അവർക്കൊരു അന്ന് നമ്മുടെ റിയൽ കണ്ണൂർ സ്ക്വാഡ് ശ്രീത് സാറൊക്കെ വന്നപ്പം പറഞ്ഞല്ലോ ഒരുപാട് കഥകളുണ്ട് അവരുടെ അടുത്ത്. അത് ക്രിയേറ്റേഴ്സാണല്ലോ തീരുമാനിക്കുക എന്താ വേണ്ടതെന്നുള്ളത്. ഇതൊരു സ്കോപ്പുണ്ട്, അവനാഴിയിൽ ഒരുപാട് കഥകൾ ഇനിയും ബാക്കിയുണ്ട്. അത് ചെയ്യാൻ കഴിവുള്ളവരും ഉണ്ട്, അപ്പം അവര് തീരുമാനിക്കട്ടെ. അപ്പൊ എന്തായാലും പറഞ്ഞ പോലെ ഒരുപാട് നല്ല സിനിമകൾ ഇനിയും ഇങ്ങനെ തേടി വരട്ടെ. ഇപ്പോൾ കിട്ടിയ ഭാഗ്യം ഇതുപോലെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റട്ടെ. ഇപ്പം മാധവൻ സാറിൻ്റെ ഒപ്പവും മമ്മൂക്കയ്ക്ക് ഒപ്പമൊക്കെ ഇങ്ങനെ നിറഞ്ഞ് അഭിനയിക്കാൻ പറ്റി. ലാലേട്ടനൊപ്പം ചെറിയൊരു സ്ക്രീനിലാണെങ്കിൽ ഇനി അത് വലുതാവട്ടെ. അപ്പം അങ്ങനെ ഒരുപാട് നല്ല സിനിമയിലൂടെ ഇനിയും അങ്കിതനെ കാണാൻ പറ്റട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ആ സമയത്ത് പറയാനും കഴിയട്ടെ. എല്ലാവിധ ആശംസയും. താങ്ക് യു ഐശ്വര്യ. ഈ നാടൻ ഭാഷയിൽ പറയുന്നത് നിങ്ങൾ നാവ് പൊന്നാവട്ടെ, അത്രയ്ക്ക് പറയാനുള്ളൂ. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ഞാനും പറയണം. സോ മച്ച് ഐശ്വര്യക്കും എല്ലാവിധ ഭാവുകങ്ങളും. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഓൾ വിഷസ്. താങ്ക്സ്, ബൈ.